ലൈബ എന്ന കരുവാരക്കുണ്ടിലും സ്വന്തം. ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരക്കുണ്ട്. ഭക്ഷ്യ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ ചേർന്നു. ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ഇതിൽ പങ്കാളിയാവാത്ത കുടുംബങ്ങളില്ലാത്ത ഒരു പഞ്ചായത്തിൽ 10 ഗ്രൂപ്പുകളെങ്കിലും എന്നും പറഞ്ഞു 10 ഗ്രൂപ്പ് ആകാൻ പാടുള്ളൂ എന്നുള്ളതില്ല. നമുക്ക് പരമാവധി കിടങ്ങളിലേക്കെല്ലാം എത്തിക്കാൻ പറ്റും. അങ്ങനെ എത്തുന്നിടത്ത് ഉൽപ്പാദനത്തിൻ്റെ കാര്യം നമ്മൾ ആലോചിക്കണം. മൂല്യവർഗ ഉൽപ്പന്നങ്ങൾ എന്ന തരത്തിലേക്ക് സംഭരണം, സംസ്കരണം, വിപണനം എന്നിവയിൽ കേന്ദ്രീകരിക്കുന്ന ഗ്രൂപ്പുകളെ കുറിച്ചും നമ്മൾ ആലോചിക്കണം. അതൊരു പ്ലാൻ വേണം. അതിവിടെ സാധനം അതിനെക്കുറിച്ച് പറഞ്ഞു. ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട പ്ലാനുകളെ കുറിച്ച് ഒരു വാർഡിൽ എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റും. ആ വാർഡിൽ ഉണ്ടാക്കുമ്പോൾ ആ കൃഷിയോടടിസ്ഥാനത്തിൽ എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ഉണ്ടാവാം, അപ്പൊ എങ്ങനോട്ടെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും, എങ്ങോട്ടെല്ലാം കൊടുക്കാൻ പറ്റും. ADA തലത്തിൽ, ജില്ലാ തലത്തിൽ ആ പ്ലാൻ വരുമ്പോൾ ജില്ലയിൽ തന്നെ ഇതെല്ലാം എങ്ങോട്ടെങ്കിലും എത്തിക്കാൻ പറ്റും എന്നുള്ളത്. ഉത്പാദിപ്പിച്ച് ഇത് ആരോടിക്കാനില്ല അതിനകത്ത് നാളെ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടാവാൻ പാടില്ല. അവിടെ ആസൂത്രണം ഏറ്റവും നന്നായി നടക്കുന്ന താഴെ തെറ്റിൽ തന്നെയാണ്. ആ ആസൂത്രണം ഇതോടൊപ്പം തന്നെ ചേർന്ന് വരുന്നതായി, ഇതൊന്നും വ്യത്യാസമാകില്ല. അവിടെ നമുക്ക് വിഷയരഹിതമായ കൃഷിയുടെ പ്രാധാന്യം കൂടി ചേർത്തുകൊണ്ട് നമ്മൾ കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചറിനെ കുറിച്ച് പറഞ്ഞ മലപ്പുറവും പാലക്കാടും തന്ന ഫാമുകൾ ഏതാണെന്ന് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാവരും ഏറ്റവും കുറച്ച് വസ്തുവുള്ള ഫാമൊക്കെ തന്ന് ഒരു രീതി, തനി സർക്കാർ രീതി കാണിച്ചു. ഞങ്ങൾ അതുകൊണ്ട് അതേപോലെ രീതി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു. ഞങ്ങൾ അതേ വിധത്തിൽ തിരിച്ചയക്കുകയും ചെയ്തു. 100,000-ലധികം പേർക്ക് തൊഴിൽ നൽകുന്നതാണ് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ആവിഷ്കരിക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയെന്ന് മന്ത്രി പറഞ്ഞു. ഉൽപ്പാദനം, വിപണനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വഴി ഏറ്റവുമധികം തൊഴിൽ നൽകുന്ന മികച്ച പദ്ധതിയാക്കി ഇതിനെ മാറ്റണം. ഭക്ഷണശീലങ്ങൾ മാറിയതാണ് മലയാളിയുടെ മിക്ക രോഗങ്ങൾക്കും കാരണമെന്ന് മന്ത്രി പറഞ്ഞു. കാർഷികോൽപാദന കമ്മീഷണർ ഇഷിത റോയ് അധ്യക്ഷത വഹിച്ചു. കൃഷിവകുപ്പ് സെക്രട്ടറി PM അലി അസ്കർ പാഷ, ഡയറക്ടർ TV സുഭാഷ്, സ്പൈസസ് ബോർഡ് ചെയർമാൻ ഡോക്ടർ PK രാജശേഖരൻ, ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ നോഡൽ ഓഫീസർ S സാബിർ ഹുസൈൻ, മലപ്പുറം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജമീല കുന്നത്ത്, പാലക്കാട് മലപ്പുറം ജില്ലകളിലെ കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സഹ്യ നൗ, മലപ്പുറം. ഓരോ സ്റ്റെപ്പും ഇനി രാജകീയമായി. ക്യാൻവാക്ക് ഫുട്വെയർ, ബാഗ്സ് ആൻഡ് ടോയ്സ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. സവിശേഷമായ മലബാറിന്റെ പാരമ്പര്യത്തിനും ആഭരണ കലയ്ക്കും PA